ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡിന്റെ മൂന്നാംഘട്ട വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞതായി മന്ത്രി വീണ ജോർജ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 7780 പേർക്ക് മാത്രം. സംസ്ഥാനത്തെ വ്യവസായ സൌഹൃദമാക്കുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഗവർണർ കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് ഗവർണറുടേതെന്ന് ബിജെപി. അഹമ്മദാബാദ് സ്ഫോടന പരമ്പരക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ മൂന്ന് മലയാളികളും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം രാത്രി 7 കൊൽക്കത്തയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് തീവ്രവ്യാപനം കാര്യമായി കുറഞ്ഞതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ പുതിയ സംവിധാനം സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. മൂന്നാം ഘട്ടത്തിലെ തീവ്രത കഴിഞ്ഞിരിക്കുന്നു. കാര്യമായി കേസുകൾ കുറയുകയാണെങ്കിലും ജനങ്ങൾ മാസ്ക് ഉൾപ്പെടെയുള്ള കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്കുള്ള കാത്ത് ലാബ് മാർച്ചിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 7780 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് കൂടുതൽ, 1403 രോഗികൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63192 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 12.31% രോഗസ്ഥിരീകരണ നിരക്ക്. പുതുതായി 18 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 43 മരണങ്ങളും അപ്പീൽ നൽകിയ 130 മരണങ്ങളും കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ആകെ മരണം 63529. 21134 പേർ രോഗമുക്തി നേടി. 85875 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വ്യവസായ സൌഹൃദമാക്കുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം. വ്യവസായ സ്ഥാപനങ്ങളിലെ ആവർത്തിച്ചുള്ള പരിശോധനകൾ ഒഴിവാക്കും. വ്യവസായികളുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും സർക്കാരിനു വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതേസമയം നയപ്രഖ്യാപനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. നയപ്രഖ്യാപനത്തിനായി രാവിലെ നിയമസഭയിലെത്തിയ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷത്തെ അദ്ദേഹം വിമർശിച്ചു. വനിതാ യുവജന മുന്നേറ്റത്തിനും കൃഷി വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് നയപ്രഖ്യാപന പ്രസംഗം. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപാദനം കൂട്ടാൻ കൂടുതൽ ഫാർമർ പ്രൊഡ്യൂസർ യൂണിറ്റുകളും സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി കൃഷിശ്രീ യൂണിറ്റുകളും ആരംഭിക്കുമെന്നും ഗവർണർ പറഞ്ഞു. വെള്ളം, വൈദ്യുതി, വാർത്താവിനിമയം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൈത്തറിക്ക് കേരള ബ്രാൻഡ് കൊണ്ടുവരും. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ പരിശ്രമവും നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വീടും ഭൂമിയും എന്ന സർക്കാർ വാഗ്ദാനം പാലിക്കുമെന്നും ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. Aiming at reaching the poorest of the poor, land and housing for all is an important goal to which my government is firmly committed to. The aim to implement this through the convergence of resources and efforts of multiple departments, institutions and schemes, my government intends to revise the housing policy 2011. നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ പ്രതിഷേധിച്ചു. സർക്കാർ ചെയ്യുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഗവർണർ കൂട്ടുനിൽക്കുകയും ഒത്താശ ചെയ്യുകയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിൽ അഴിമതിക്ക് കളമൊരുക്കുന്ന ലോകായുക്ത ഓർഡിനൻസ് ഗവർണർ അംഗീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റേതെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. 2 ജോലി ചെയ്ത മന്ത്രിമാരുടെ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നതിലെ അനീതി പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നും അബ്ദുള്ളക്കുട്ടി കൊല്ലത്ത് പറഞ്ഞു. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായത്. 15 കേരള നിയമസഭയുടെ 4 സമ്മേളനമാണ് ഇന്ന് ആരംഭിച്ചത്. അടുത്തയാഴ്ച നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ്. മാർച്ച് 11 ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി മലയാളം അക്ഷരമാല പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കരിക്കുലം കമ്മിറ്റി പരിഗണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ലോക മാതൃഭാഷാ ദിനമായ ഫെബ്രുവരി 21 എല്ലാ വിദ്യാലയങ്ങളിലും ഭാഷാ പ്രതിജ്ഞയെടുക്കും.
രാവിലെ 11 മണിക്കാണ് സ്കൂളുകളിൽ ഭാഷാ പ്രതിജ്ഞ എടുക്കുക. മാതൃഭാഷ എന്ന നിലയിൽ മലയാളത്തിന്റെ ഉന്നമനം ലക്ഷ്യം വച്ച് വിവിധ പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ മുഴുവൻ സമയ പ്രവർത്തനത്തിലേക്ക് മാറുന്നതിന് മുന്നോടിയായി നാളെയും മറ്റന്നാളും ക്ലാസ് മുറികൾ ശുചീകരിക്കും. തിങ്കളാഴ്ച മുതൽ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ചിരുത്തി വൈകിട്ട് വരെ ക്ലാസുകൾ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. മാർച്ച് വരെ പൊതു അവധി ദിവസങ്ങളിൽ ഒഴികെയുള്ള ശനിയാഴ്ചകളും പ്രവൃത്തി ദിനമായിരിക്കും. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ തീരദേശ വികസനത്തിനായി 11,500 കോടി രൂപ മുടക്കിയതിൽ 7,000 കോടി രൂപയും തീരസംരക്ഷണത്തിനാണ് ചെലവിടുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിനുശേഷം 1,500 കോടിയുടെ ഭരണാനുമതി നൽകി. കേരളത്തിൽ പലയിടത്തും അതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി ആന്റണി രാജുവിനൊപ്പം തലസ്ഥാനത്തെ പൂന്തുറ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂന്തുറ തീരത്തെ കടലേറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ജിയോ ട്യൂബ് സ്ഥാപിക്കുന്ന പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിലെ 49 പ്രതികളിൽ 38 പേർക്ക് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചു. ഇതിൽ 3 മലയാളികളുമുണ്ട്. ഈരാറ്റുപേട്ട കൊണ്ടോട്ടി സ്വദേശികളാണിവർ. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട 11 പേരിലും 1 മലയാളിയുണ്ട്. പ്രത്യേക ജഡ്ജി AR പട്ടേലാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് 38 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്നത്. 28 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകരാണ് ഭൂരിഭാഗം പേരും. 2008 നടന്ന സ്ഫോടനത്തിൽ 56 പേരാണ് മരിച്ചത്. 200-ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഗോദ്ര കലാപത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യൻ മുജാഹിദീൻ സ്ഫോടനം നടത്തിയത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 59 പോയിന്റ് നഷ്ടത്തിൽ 57,832 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 28 പോയിന്റ് ഇടിഞ്ഞ് 17,276 വ്യാപാരം അവസാനിപ്പിച്ചത്. തൃശൂരിൽ CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ 7 BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. തൃശൂരിൽ ചെമ്പനേഴത്ത് രാജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. പ്രതികൾ 1,00,000 രൂപ വീതം പിഴയൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വ്യാഴാഴ്ച കണ്ടെത്തിയിരുന്നു. എറണാകുളം കിഴക്കമ്പലത്ത് 2020 നേതൃത്വത്തിൽ നടന്ന വിളക്ക് അണയ്ക്കൽ സമരത്തിനിടെ CPMകാരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ദീപു എന്ന യുവാവ് മരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തെ തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവാവ്. സംഭവവുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകരായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആലപ്പുഴയിൽ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. കഴിഞ്ഞ വർഷം December 19 രാവിലെയാണ് സംഭവം. ജല അതോറിറ്റി സ്പോട്ട് ബില്ലിംഗ് നിർത്തലാക്കിയത് പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഇക്കാര്യം പരിശോധിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആവശ്യപ്പെട്ടു. ആധുനിക സാങ്കേതിക വിദ്യയുമായി പരിചയമില്ലാത്ത 100,000+ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന സ്വകാര്യ ഹർജിയെ തുടർന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡിന്റെ 3ാം ഘട്ട വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞതായി മന്ത്രി വീണ ജോർജ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 7,780 പേർക്ക് മാത്രം. കേരളത്തെ വ്യവസായ സൌഹൃദമാക്കുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ 3 മലയാളികളും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് മത്സരം രാത്രി 7 കൊൽക്കത്തയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.